ഹൃദയത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസാമുഖ്യ യുഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ നിൻ മാതാവു വിശുദ്ധന്മാർ എന്നിവ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേഹസുത വചനമദാം രാജാദീശ നീ വാഴ്ത്തും ഞാൻ സഹജമതായി പ്രതിരഹിതാകാരുണ്യതാ മാർത്തിൻ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലദ ശുചിയൻ ഇവയുള്ള മഹിമാവിയേനു ദൈവജയത്രി കന്യകയാം മറിയാമീനും ഭേദമദന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശിഹ ൃതിയാളിവർത്തൻ മൃതിയെ മെതീച്ചു നിഹനീച്ചോനെ അപ്പരിപാവന തൃത്വൈക സുഖിതാവോടോപ്പം ജീവനഴും ഋക്കുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം ദൈവമേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട്
ഏശു ഭൂവിലെ ശേഷം ദൈവതാ പ്രേരിതരായ ശ്രീഹൻ മാർപോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോൻ കൈക്കൊള്ളോർക്കോ കേഴും ഭാഗ്യമിതന്നറിയിച്ചു സ്വർഗമഹാരാജ്യം പരിശുദ്ധാശ്ലേയന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. അവർ യെരുശലേമിന്റെ സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബെർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹബീബായി പറങ്ങുമോ പൗലോ ശ്ലീഹ ധന്യൻ ചൊൽകേട്ടേ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോ അവസാനി പരിശുദ്ധനായ പൗലോസ് ലീഗം കുരുന്തർക്ക് എഴുതി ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി പറയുമോ ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലനവരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരും എല്ലാവരും പ്രവാചകന്മാരും എല്ലാവരും ഉപദേഷ്ടാക്കന്മാരും എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരും എല്ലാവർക്കും രോഗശാന്തി ശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും ഇനി സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയും. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെയും സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ
അംശമായത് നീങ്ങിപ്പോകും. ആഹായി ബാറയ്ക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ ദാബഗലെ ദബഹേദ ശുഭോ ായ ഉൽഗോരാവതു മോറിയോ സ്കൂതിൽ മോറിയ കുതം മത്തഹോതു കുതിശേ ഹല്ലേലൂയ. വരയ്ക്കുമോ നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും ജോലിയാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന് ജീവനും രക്ഷയെ സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ യുഹാനോൻ സ്ലീഹായിൽ നിന്നും പരിശുദ്ധാകനിയമറിയാമിൽ നിന്നും ശരീരമെഴുന്ന ദൈവത്തിന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു നമ്പുരാൻ വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപുറവും അവർക്ക് കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു നമ്പുരാൻ പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശുരാൻ വന്നപ്പോൾ വന്നിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാതെ ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും വാത കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശുരാൻ വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരലിങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു നമ്പുരാൻ അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻമാർ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുമുണ്ടാകട്ടെ.
തോമ പണ്ഡിത വൈദ്യ രോഗാർത്ഥർക്കായി സൗഖ്യമേറ്റിടുവാൻ അധികാരം തേ നൽകി ഭരൻ പാർത്താൽ നിന്നസ്ഥികൾ അത്രേ ഞങ്ങൾക്ക് ഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും സ്തോമൻ കാലോ നാമെല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല നിത്യവും 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 ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇമ്പപ്പെടുകയും സ്ത്രീകന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ആ വേലിനും രോഗനും മൽഗസദേവനും തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹോനും ശമുവേലിനും തൻ്റെ ദർശനം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി സ്തുതിക്കപ്പെടുകയും ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകതയുമായ കർത്താവിനെ സ്തുതി. തനിക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും തൻ്റെ അടിയാറായുസോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാരക്യമോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട വന്ദ്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അർത്ഥങ്ങളെ ക്ഷമിക്കുകയും തുടച്ചേക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമാകുന്ന ദൈവം തമ്പുരാനെ സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താലെന്റെ കർത്താവേ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സ്ഥലജനത്തിന്റെ പാപങ്ങളെയും വായിച്ച് ഉത്തമനെ ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥാ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽബാന്മാരുടെയും വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും വിശുദ്ധിയുമാകുമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ വർഷങ്ങളായ എല്ലാം വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആദൃതയുമാകുന്ന പരിമഞ്ഞ് അവരുടെ അസ്ത്രീകളിന്മേൽ തളിക്കണമേ. കർത്താതി കർത്താവും മൗതത്തിൻ്റെ നാഥനുമാകുന്ന മിശിഹ രാജാവേ ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. എൻ്റെ കർത്താവേ ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്ത്
ഞങ്ങളെ തുണയ്ക്കായി നീ എഴുന്നള്ളി ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി വാങ്ങിക്കണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപപടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി നീക്കി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ലോരന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ഭവകൂല സുബാലവൽമേ. ആമേൻ. ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ആയുസിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും പരിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ഞങ്ങളെ ദൈവമാകുന്ന മിശിക തമ്പുരാനെ, ഞങ്ങളീ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരും നിന്റെ സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ ഉത്തമ പരിചാരകന്മാരുമായി തീരുവാൻ നിനക്ക് തിരുവശം ഉണ്ടാകണമേ. ഈ മേശേ, അതായത് പരിശുദ്ധമായ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ മഹാകരുണയ്ക്ക് തക്കവണ്ണം അവിടുന്ന് കൈക്കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. സ്വർഗീയവും ആന്തരികവുമായി ബലിപീഠത്തിന്മേൽ പരിമളവാസനയായി ഇതിനെ നീ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കൃപയും ഉദമനായ നിന്റെ റൂഹാണ് ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങളിൽ അവിടുന്ന് ദൃക്കൺമാർത്ത് നീതിമാനായ കാവേലിൻ്റെ കാഴ്ചയും നോഹിന്റെ വലിയും അബ്രഹാമിന്റെ പല വഴിപാടുകളും മോശയുടെയും അഹ്റോന്റെയും ആചാര്യത ശുശ്രൂഷയും ശമുവേലിന്റെ സമാധാന യാഗങ്ങളും കൈക്കൊണ്ടതുപോലെ ഞങ്ങളെ ശുശ്രൂഷയും അവിടുന്ന് വീക്ഷിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ ശ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാര്യത ശുശ്രൂഷയെ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്നും ഈ ദുഃഖത്തെ അവിടുന്ന് അംഗീകരിക്കണമേ. മാലിന്യരഹിതമായ ഈ ബലി നിനക്കർപ്പിക്കുവാനും മിശിഹായുടെ പ്രതിപകര ദിവസത്തിൽ നിന്റെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം നല്ല പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങൾ അർഹരായി തീരണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാവുകൂല സുബാലവൽമേ. ആമേൻ. കർത്താവേ, ശുശ്രൂഷയിക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമേൻ. ഞാനോ ബലഹീനനും ഭാവിയും ദാസനും ആകുന്നു. ഉത്തരമായിട്ട് ദൈവത്തോട് പറയുന്നത് എന്തെന്നാൽ കാതേ ആവോ കാതേ
നമ്മുടെ ആത്മാക്കളുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തെയും സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കുമേ പിതാവിന്റെ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ ഇറങ്ങി വിശ്വസ്തരുമായ ദൈവമാതാവായ വിശുദ്ധനെ ഉറിയാവുന്ന ശരീരമായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി വിശ്വസിച്ചിറക്കപ്പെട്ട് കഷ്ടിതനുഭവിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം വരുന്നതിന്റെ ശ്രോതത്തിലേക്ക് കയറി സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് ജീവന വിശുദ്ധിയുള്ള പാപമോചനത്തിന് മാമോദീസ ഒരിക്കലും മാത്രമാണ് ഏറ്റുപറഞ്ഞ് ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ പകർന്നു. ജീക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവി സോദരേ വരുവേ
ഭരിക്കുമോ സ്തൗമൻ കാലോ കർത്താവേ സമേത സ്നേഹവും ഐകമദ്യവും പരിപൂർണമായ സമാധാനവും ഞങ്ങൾക്ക് സമൃദ്ധിയായി നൽകണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ മുഖായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോ ഉത്ഥാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ച ദൈവം ശ്ലോമോ പ്രിയരെ നിങ്ങളിൽ ശ്ലോമോ വാഴ എന്നാളും ലോകാന്ത്യത്തോളം തന്നെ ശ്ലോമോ വാഴ എന്നാളും ലോകാന്ത്യത്തോളം തന്നെ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ തലകുനിക്കണം. തലകുനിക്കുന്നു കർത്താവേ നിന്റെ പരിശുദ്ധ മതിവാട മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസീദാസർഗ നിന്റെ ദൈവികമായ കൃപയുടെ സമൃദ്ധിയായ ആവാസം നൽകുമാറാകണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ ദോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോവാപകോല സുബാലവൽമീ ആമീൻ. കർത്താവേ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം എല്ലാ ശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെയും മനസ്സുകളെയും അവിടുന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ ദോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവകോല സുബാലവൽമീ ോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിന്റെ കൈകളായി നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയും സ്തോത്രവുമാകുന്നു. ായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അമ്മീ അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരിച്ചു
മിശിയാതമ്പുരാനിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ ഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഗണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സ്തുതി വചനങ്ങൾ കീർത്തിച്ച് ഞങ്ങളും ഗാദേശു പാടി ഉച്ചേശ്വരനെ മോഹപ്പെടുത്തുന്നു. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തു തൊട്ടാനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി ശുഭമതോ ഭമരോമേ. പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിശ്വതോടെ മരണം അനുഭവിപ്പാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെടുവാനിരുന്ന രാത്രിയിൽ നിർമ്മലവും കളങ്കരഹിതവും പരിശുദ്ധവുമായി തൻ്റെ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച ശേഷം സ്തോത്രം ചെയ്തു. നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത് വൽഗായേ നൽവോലം വൽമീ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസ ആയും താൻ കൈക്കൊണ്ടു പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടരുളി ചെയ്തു നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്തുകൊള്ളീൻ. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ പുതിയ നിയമരക്തമാകുന്നു ഇത് ഇതിന്റെ കൂടെ തന്നെ ഈ
രഹസ്യത്തിൽ നിങ്ങളിമ്പപ്പെടുമ്പോഴൊക്കെയും ഞാൻ വരുന്നതുവരെ എന്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങളോർത്തോൾവീൻ എന്നതാൻ മുൻകൂട്ടി കൽപ്പിച്ചരുളി ചെയ്തു. അതാമതോ ോറാൻ മേസ ഉപയം ദുഃഖ പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയുള്ള ബ്രഹ്മജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപൂർവ്വം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദായകാമകലാപോ കാതമറോ സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാരക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധരോഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കും. ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കണമേ. കർത്താവേനോട് നീ ഉത്തരമരുളേണമേ. കർത്താവേ എന്നോട് നീ ഉത്തരമരുളേണമേ. കർത്താവേ എന്നോട് നീ ഉത്തരമരുളേ ചെയ്ത് ഉത്തമനെ ദേവതോ നീ എന്റെ മേലനുഗ്രഹം ചെയ്യണമേ. ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. ഈ ഗാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന രക്തവുമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. ശരീരരംഗങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ. നിത്യജീവന് ഞങ്ങളർഹരായി ഭവിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ റോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഭാഗ്യമോ ഇന്നും ഈ ആഴ്ചകൾ നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു
നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ ആർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രക്കീസന്മാരായ ആബുൽമാഗ്നാത്യോസിന് വേണ്ടിയും ആബുൽമാ ബസേലിയോസിന് വേണ്ടിയും ആബുൽമാ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്ദ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്തും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും ഇതിലേടെ മാർഗ ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ് നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഇതിലവിടുന്ന് നിലനിർത്തുമാറാകണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാരോഗായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാഭുഗോല സുബാലവൽമേ പാറക്കുമോർ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരനും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യോ ഐക്യോ ഹൃദയം ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനുമായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വ്യാജ നിന്റെ ആരാധകരുടെ അപേക്ഷാശബ്ദം നീ കേൾക്കണമേ. നിന്റെ സഭ നിനക്കണയ്ക്കുന്ന ആകാംക്ഷകളെയും ആദ്യഫലങ്ങളെയും അവിടുന്ന് അംഗീകരിക്കണമേ. എന്തുണെന്നാൽ ദൈവമേ, അവിടുന്ന് ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോകൂല സുബാലവൽമേക്കുമോ. നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സഭവും മുഴുവനും സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഭരിക്കുന്നവരുടെ മനസ്സുകളെ അവിടുന്ന് സമാധാനപ്പെടുത്തണമേ. അസൂയാലുകളുടെയും ശത്രുക്കളുടെയും തിന്മവേണ്ട മനുഷ്യരുടെയും കൈകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വീണ്ടുകൊള്ളുമാറാകണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാരൂഹായെങ്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാഭുഗോല സുബാലവൽമേ. ഭാരക്കുമോർ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മൗത്തമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും എവൻഗെലിയോസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനന്ദന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാറിയൂഹാനോൻ മബ്ദാനായും ശമ്മാസന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മൗത്തമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ത്രീകന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം.
അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറച്ച് അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധാത്മാവായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഭാരക്കുമോ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായിലും കുസ്തിനോ പോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതു സുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉർസലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദേവനാസിയോസും അത്താനാസിയോസും യോലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബീലക്സിനോസും അന്തിമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർസേവേറിയോസും സത്യവിശ്വാസത്തിലർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാറിയാക്കോ ബുർദാനായും മാറപ്രേമും മാറിയാക്കോബും മാർ സഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ഷെമോന്റെ സ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദേവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ബിംബമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളെ പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാ പ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരോടുകൂടി ഭാഗ്യകരമാം നിന്നെയും നിന്റെ ഗജാതിനെയും പരിശുദ്ധാത്മാവിനെയും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിച്ചപ്പോഴും ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. അരൂപികളുടെയും സകലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട്
നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം ക്രിയലായിസോന്ന് അട്ടഹസിച്ച് പറയണം. കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ പരേതര തെറ്റുകൾ കർശനമായിട്ട് അവിടുന്ന് പരിശോധിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകജാതൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപങ്ങളുടെ മോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവനും അവനിൽ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്ന് ആകിപ്പോയിരിക്കുന്ന സകല മനുഷ്യവരെയും മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പരേതരിൽ നിന്നും പാപത്തിന്റെ ചുമടുകളെ നീക്കിക്കളയണമേ. ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധമായ പ്രമാണ ലംഘനങ്ങളും ഞങ്ങളോടും അവരോടും നീ ക്ഷമിക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ ശമിശികായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടി സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായി ഭൗതീകരിക്കപ്പെട്ട് പൊഴുത്തപ്പെടുവാനിടയാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിന് ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹാകുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇബ്രായക്കാരവിടിൽ ലെന്നാലും വീണാവാദിനിയാമ്പാലെ തൽഫാശയതിൽ ഏവം ഘോഷിച്ച ധനു കണ്ണേ ബന്ധ
ദൈവത്തെ കീർത്തിപ്പിച്ചോ നീയല്ലോ ചൊൽ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നമ്മളരാകെ തീർത്ത്
നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങളിൽ വിശുദ്ധിയോടെ സംബന്ധിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. അവൻ മുഖാന്തരമവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അതിമന്ദവുമില്ലാത്തതും സാരാംശത്തിൽ സമ്പൂർണവുമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോ ഭയത്തോടും വിരയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ കരുണതോടെ ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. കുതിച്ചേ പരിശുദ്ധനായ കവിതാവും പരിശുദ്ധനായ പുത്രനും ലോകദേവനുണ്ടാക്കിയ പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ തന്റെ തിരുവേനിയുടെ അമൂല്യമായ പങ്കപ്പാടുകൾ മൂലം അതിനെ രക്ഷിച്ചു വന്ന ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റോഗായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നുവന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കുർബാനേ ബസലാവോ സോ Oh, yeah.
രക്തസാക്ഷ്യത്തിൻ്റെ ഓർമ്മ നടത്തുന്നുവോ ഭാരതത്തിൻ്റെ അപ്പസ്തോലനും നമ്മുടെ കാവൽ പിതാവും സ്ലീഹായും സഹതായുമായ പരിശുദ്ധനായ മാർത്തോമാ സ്ലീഹായുടെ നാമത്തിലുള്ള പ്രത്യേകമായ മധ്യസ്ഥത പ്രാർത്ഥന ഇപ്പോൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. നാം എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. വാഞ്ഞുപോകാതെ നല്ല ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാകെ തീർക്കണമേ. ഓർക്കുമോ കർത്താവെ, അവിടുന്ന് തെരഞ്ഞെടുത്ത നിന്റെ സ്ലീഹന്മാർക്ക് പരിശുദ്ധ റൂഹായുടെ ദാനം നൽകുകയും സകല സ്വർഗീയ പരിജ്ഞാനങ്ങളാലും അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. വീരത്തിൻ്റെയും ആഴത്തിൻ്റെയും അധികാരം നീ അവർക്ക് നൽകുകയും ഭൂതലമൊക്കെയിലും രക്ഷാകരമായ നിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ അവരെ നിയോഗിച്ചയക്കുകയും ചെയ്തു. ഭാരതത്തെ നിന്റെ സുവിശേഷത്താൽ പ്രകാശിപ്പിക്കുന്നതിനും തിന്മയുടെ അന്ധകാരത്തിൽ നിന്ന് അതിനെ രക്ഷിപ്പാനുമായി മാർത്തോമാ സ്ലീഹായി നീ കൽപ്പിച്ചയച്ചുവല്ലോ. ഞങ്ങളോടുള്ള നിന്റെ കരുണയ്ക്കായി വലിയവനും സകലത്തിൻ്റെ നാഥനുമായി നിനക്ക് മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും
ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഭാർക്കുമോർ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന വചനമായ ദൈവം തമ്പുരാനെ, ഭാരതത്തിന്റെ അപ്പോസ്തലനായ മാർത്തോമാ സ്ലീഹായുടെ മഹത്വരകരമായ ഓർമ്മയെ ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവർണ്ണനീയമായതിന്റെ ഉണ്മയ്ക്ക് അനവരതം സ്തുതി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ ശിശുത്വത്തിലേക്ക് നീ വിളിക്കുകയും നിന്റെ വിജ്ഞാനം കൊണ്ട് മാർത്തോമാ സ്ലീഹായെ നിറയ്ക്കുകയും ചെയ്തു. ആകയാൽ സ്ലീഹായ്ക്ക് പുകഴ്ച നൽകിക്കൊണ്ട് സന്തോഷപൂർവ്വം ഞങ്ങൾ പറയുന്നു. ഞങ്ങളുടെ പിതാവായി മാർത്തോമാ സ്ലീഹ, നിനക്ക് ഭാഗ്യം. എന്തെന്നാൽ നിന്റെ ഗുരുവിന്റെ കൈകളിലെ മുറിവുകളെയും കുന്തത്താൽ തുളയ്ക്കപ്പെട്ട അവന്റെ വിലാപുരവും സ്പർശിപ്പാനായിട്ട് നിന്നെ യോഗ്യനാക്കി തീർത്തു. കർത്താവിന്റെ മുറിവുകളിലുള്ള സ്പർശനത്താൽ നിന്റെ ഇരട്ടവിരലുകൾ അത്ഭുതകരമായി വേർപെട്ടു. എന്റെ കർത്താവിന്റെ ദൈവമെന്ന് നിന്റെ യജമാന സന്നിധിയിൽ പരസ്യമായി പ്രഖ്യാപിച്ചതിനാൽ മാർത്തോമാ സ്ലീഹ, നീ ഭാഗ്യവാനാകുന്നു. സ്ലീഹായും സഹോദരായുമായി മാർത്തോമാ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ പെരുന്നാളിനെ ആഘോഷിച്ച് ബഹുമാനിക്കുന്നവരായ ഞങ്ങളെ നിന്റെ ഫലകരമായ പ്രാർത്ഥനകൾ കൊണ്ടും ഉത്തമ യാചനകൾ കൊണ്ടും സഹായിക്കുമാറാകണമേ. സകല ദൈവിക സഹായങ്ങളും നിന്റെ മധ്യസ്ഥ മൂലം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. തന്മൂല രോഗികൾക്ക് സൗഖ്യവും ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും വിലപിച്ചിരിക്കുന്നവർക്ക് ശാന്തിയും ദുഃഖിതർക്ക് ധൈര്യവും പള്ളികൾക്ക് നിരപ്പും തേരാകൾക്ക് സമാധാനവും ഭവനങ്ങൾക്ക് അനുഗ്രഹവും ലഭിക്കുമാറാകണമേ. യുദ്ധങ്ങൾക്ക് ഒതുക്കവും തർക്കങ്ങൾക്ക് ശമനവും പട്ടിണിക്കാർക്ക് പരിപോഷണവും സഭയിലേടയന്മാർക്ക് യഥാർത്ഥ ജ്ഞാനവും ആചാര്യന്മാർക്ക് വെണ്മയും ഷമാശന്മാർക്ക് സേവന സന്നദ്ധയും വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് പ്രത്യാശയും യുവാക്കൾക്ക് പക്വതയും പൈതങ്ങൾക്ക് നല്ല വളർച്ചയും ലഭിക്കണമേ. ദേഹാകൾക്കും സന്യാസികൾക്കും സഹനവും സുഹൃദാനുഷ്ഠാനങ്ങളുള്ള താല്പര്യവും ആത്മീക അഭിവൃദ്ധിയും ലഭിക്കുമാറാകണമേ. വിശ്വാസികളായ സകല വാങ്ങിപ്പോയവർക്കും ആശ്വാസവും സ്വർഗീയ ആനന്ദവും ലഭിക്കണമേ. ആയത് നിന്നെ ബഹുമാനിച്ച് ശ്രേഷ്ഠപ്പെടുത്തിയ ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും കർത്താവായ മശിയാട് കൃപയാലും മനുഷ്യ സ്നേഹത്താലും തന്നെ കർത്താവേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ആമേൻ. സ്വാമേ ആമേൻ. നല്ലോ സഭയിൽ
അനവരതം നിന്നാഥന്റെ ശവവും ശാന്തിയും ആമാരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഒരിക്കൽ കൂടി പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാൾ കൊണ്ടാടുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. മലങ്കരയിലെ ഏറ്റവും പുരാതനമായ ദേവാലയം, സഭയുടെ അനേക ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ പുണ്യഭൂമി, മഹാപരിശുദ്ധന്മാരും അതിശ്രേഷ്ഠരുമായ പിതാക്കന്മാർ താമസിച്ചിരുന്ന ഒരു ശ്രേഷ്ഠ പ്രദേശം, അങ്ങനെ എല്ലാം കൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഈ പള്ളിയിലെ പ്രധാന പെരുന്നാളായ ഇന്നേ ദിവസം നിങ്ങളോടൊന്നിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ അവസരമുണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖാന്തരമായവരോടുള്ള എൻ്റെ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അനേക ആത്മീക പ്രവർത്തനങ്ങൾ പ്രസ്ഥാനങ്ങളുടെ കൂടി വരവുകൾക്ക് നമ്മുടെ ദേവാലയം വേദിയായി. സൺഡേ സ്കൂൾ അധ്യാപകരുടെ രണ്ട് ദിവസത്തെ ക്ലാസുകൾ ഇവിടെ വച്ച് നടന്നു. പരിസ്ഥിതി കമ്മീഷന്റെ ഭദ്രാസന സമ്മേളനം നടത്തി. സുവിശേഷ സംഘം പ്രാർത്ഥന യോഗത്തിന്റെ സമ്മേളനം നടത്തി. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പെൺമയുടെ നന്മ എന്നുള്ളതും നടത്തി. ഇതിൽ മിക്കതിലും ചുരുക്കം ചില ഇതിൽ ഒഴിച്ചാൽ മിക്കതിലും വന്ന് സംബന്ധിക്കുവാൻ എനിക്കും കഴിഞ്ഞു. മാർത്തോമാ ശ്ലീഹായെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് ചിന്തിക്കുവാനായിട്ട് ഉണ്ട്. എല്ലാം പരാമർശിക്കുവാനായി ആഗ്രഹിക്കുന്നുമില്ല, അതിനുള്ള സമയവും നമുക്കില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ വ്യക്തി ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായി തീർന്നു കഴിഞ്ഞപ്പോൾ, മാർത്തോമാ ശ്ലീഹായ്ക്കുണ്ടായ വ്യതിയാനമാണ് എനിക്ക് എടുത്തു പറയുവാനായിട്ടുള്ളത്. ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോൻ വായിച്ചത് നിങ്ങൾ കേട്ട് കാണും. രാവിലെ പള്ളി വന്നവരുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായപ്പോൾ ആദ്യം മാർത്തോമാ ശ്ലീഹ ഉണ്ടായിരുന്നില്ല. പിന്നെയും 8 ദിവസം കഴിഞ്ഞ് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ തോമാ ശ്ലീഹായെ ഉറപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു. തൊടുവാൻ ആഗ്രഹിച്ചു, തൊട്ടു എന്ന് വാക്യമില്ല, തൊട്ടതായിട്ട് പടമുണ്ട്. ഒരു ശ്ലീഹായും സഹതായും ഒരിക്കലും നടത്തിയിട്ടില്ലാത്ത ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ നടത്തുന്നു. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന്. പിന്നീട് നാം തോമാ ശ്ലീഹായെ കുറിച്ച് അറിയുന്നത് വേദപുസ്തകത്തിൽ നിന്നല്ല, ചരിത്രങ്ങളിൽ നിന്നാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഏറ്റവും അധികം യാത്ര ചെയ്ത ഒരാൾ മാർത്തോമാ ശ്ലീഹായാണ്. കർത്താവിന്റെ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ദുർഘടമായ മാർഗങ്ങൾ താണ്ടി വളരെയേറെ ത്യാഗം അനുഭവിച്ച ഒരാൾ മാർത്തോമാ ശ്ലീഹായാണ് എന്ന് മാത്രമല്ല, അവസാനം ആർക്കു വേണ്ടിയും ആരുടെ സുവിശേഷത്തിനു വേണ്ടിയും താൻ ഇറങ്ങി പുറപ്പെട്ടുവോ, ആ കർത്താവിന് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഒരാൾ കൂടി ആണിത്. പ്രിയമുള്ളവരെ, സുവിശേഷം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വീണു കഴിഞ്ഞാൽ, സുവിശേഷത്തിന്റെ അനുഭവം ഒരു വ്യക്തിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതോടൊപ്പം ഉയർത്തെഴുന്നേറ്റ കർത്താവുമായി ഒരു സജീവമായ ബന്ധവും ആയിക്കഴിഞ്ഞാൽ, പിന്നെ നാം കാണുന്നത് ഒരു കൊടുങ്കാറ്റായി മാറുന്ന
മാർത്തോമാ സ്ലീഹായെ ആണ്. അവനോടുകൂടി മരിക്കാൻ നമുക്കും പോകാമെന്ന് തോമാ സ്ലീഹ ഒരിക്കൽ പ്രഖ്യാപിച്ചു. പക്ഷേ കർത്താവ് മരിക്കുന്ന സമയത്തും അവസാന നിമിഷങ്ങളിൽ എല്ലാം പ്രാണരക്ഷാർത്ഥം ജീവരക്ഷാർത്ഥം ഓടിപ്പോകുകയായിരുന്നു. സാക്ഷികളാകാൻ ചുരുക്കം ചില സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവുമായി ഒരടുത്ത അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഭാരതത്തിലേക്ക് ഒരു ശില്പിയുടെ കൊട്ടാരം പണിയുന്ന ഒരു ശില്പിയുടെ രൂപത്തിൽ കടന്നു വരുന്ന മാർത്തോമാ സ്ലീഹായെയാണ് നാം കാണുന്നത്. സുവിശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചാലക ശക്തി കർത്താവിൻ്റെ സത്യസുവിശേഷം ആയി തീരുന്നില്ലെങ്കിൽ ആത്മീക ജീവിതം ദൈവിക ജീവിതം ആറി തണുത്ത പഴങ്കഞ്ഞി പോലെ മാത്രമായിരിക്കും. അനേകരെ സംബന്ധിച്ചിടത്തോളം ആത്മീക ജീവിതത്തിൻ്റെ ഉത്സാഹവും ആത്മീക ജീവിതത്തിൻ്റെ ഉന്മേഷവും അല്പസ്വല്പം ത്യാഗങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി സഹിക്കാനും വഹിക്കാനും കഴിയാതെ പോകുന്നത് സുവിശേഷത്തിൻ്റെ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എ സ്പാർക്ക് ഇൻ ദ ഹാർട്ട്, സുവിശേഷത്തിൻ്റെ ഒരു തീപ്പൊരി ഉള്ളിൽ വീഴാത്തത് കൊണ്ട് മാത്രമാണ്. നമുക്കിതെല്ലാം ഒത്തതുപോലെയും ഒക്കുന്നതുപോലെയും ഒത്തെങ്കിലും എങ്ങനെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒക്കെ നടത്തുന്നത് ഈ സുവിശേഷത്തിൻ്റെ തീപ്പൊരി ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ വിശുദ്ധ വേദഭാഗത്ത് നിന്ന് വേദപുസ്തകത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:31 തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ സുവിശേഷത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ സുവിശേഷത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. 37 കൂടി ഞാൻ വായിക്കുകയാണ്. എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായത് കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, പുറത്തുള്ളവരല്ല പുറജാതികളോടല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരോടാണ് ക്രിസ്തു പറയുന്നത്. വിശ്വസിച്ചത് കൊണ്ടാകുന്നില്ല, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകണം. യേശുവിൻ്റെ ശിഷ്യന്മാരാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. വാട്ട് മേക്സ് ഡിസൈപ്പിൾഷിപ്പ്, എന്താണ് ശിഷ്യത്വത്തിന് മുഖാന്തരമാകുന്നത്? ഇത് കർത്താവ് വളരെ വ്യക്തമായി യേശു ക്രിസ്തു തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ്, എന്റെ വചനത്തിൽ വസിക്കുന്നു എങ്കിൽ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. ഇത് യഹൂദന്മാരുമായി കർത്താവ് നടത്തുന്ന ഒരു സംവേദനമാണ്, ഒരു സംഭാഷണമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ് എന്നൊക്കെയുള്ള വീരവാദം ഈ യഹൂദന്മാർ മുഴക്കി. അതിനും കർത്താവ് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടം ഇല്ല എങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരുടെ കൂട്ടത്തിലാണ്.
ഇന്ന് സുവിശേഷത്തിന് ഏറ്റവും പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് ആരാണ്? ക്രൈസ്തവ സാക്ഷ്യം ഇല്ലാതാക്കി തീർക്കുന്നത് ആരാണ്? നമ്മൾ മാത്രമാണ്. അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവവചനത്തിന് ഇന്ന് നമ്മുടെ ഉള്ളിൽ ഇടമില്ലാതായി മാറിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു മീറ്റിംഗിൽ പറയുകയുണ്ടായി, സെയിന്റ് ജെറോം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ഫാദർ, സഭാപിതാവ്, അദ്ദേഹം പറയുന്നുണ്ട്, ഇഗ്നറൻസ് ഓഫ് ദ സ്ക്രിപ്ചർ ഈസ് ദ ഇഗ്നറൻസ് ഓഫ് ജീസസ്. തിരുവചനത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ, അജ്ഞത, യേശുവിനോടുള്ള അജ്ഞതയാണ് എന്ന്. ഇത് ആദിമ സഭാപിതാക്കന്മാരൊക്കെ വളരെ ഊന്നൽ കൊടുത്തു പറഞ്ഞിട്ടുള്ള ഒരാശയമാണ്. തിരുവചനത്തോടും തിരുവചനത്തിലുമുള്ള അജ്ഞത, ക്രിസ്തുവിലുള്ള അജ്ഞതയും ക്രിസ്തുവിനോടുള്ള അജ്ഞതയും. ഞാന് നമ്മുടെ നാഗപ്പൂർ സെമിനാരിയിൽ ഇരുന്നപ്പോഴാണ് ഇത് വായിച്ചത്. ഞാൻ എൻ്റെ ഡയറിയിൽ ഇത് എഴുതിയിട്ടിട്ട് ഞാൻ അതിനൊരു അടിക്കുറിപ്പ് കൂടി ഞാൻ എഴുതിയിട്ടു, നെഗ്ലിജൻസ് ഓഫ് ദ സ്ക്രിപ്ചർ ഈസ് എ നെഗ്ലിജൻസ് ഓഫ് ജീസസ്. അജ്ഞത എന്ന് വിശുദ്ധനായ ജെറോം പറഞ്ഞെടുത്ത് ഞാൻ കൂട്ടി വായിക്കുന്നു, നെഗ്ലിജൻസ് അവഗണന, തിരുവചനത്തോടുള്ള അവഗണന, യേശു ക്രിസ്തുവിനോടുള്ള അവഗണനയാണ് എന്ന്. അതുകൊണ്ടാണ് വീണ്ടും സഭാപിതാക്കന്മാര് പഠിപ്പിക്കുന്നുണ്ട്, an in-depth knowledge of Jesus can only occur through an in-depth knowledge of the scripture. An in-depth knowledge of Jesus, യേശു ക്രിസ്തുവിനോടുള്ള ഒരു ആഴമായ അറിവ് നമുക്കുണ്ടാകണമെങ്കിൽ, that occur through, അത് സംഭവിക്കുന്നത് an in-depth knowledge of the scripture, തിരുവചനത്തിലുള്ള ആഴമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ അറിവും നമ്മുടെ അനുഭവവും ആഴമാകുന്നത് എന്ന് സുവിശേഷം വളരെ വ്യക്തമായി ആ പിതാക്കന്മാർ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വ്യക്തിജീവിതത്തിൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് എന്ത് സ്ഥാനമാണ് നാം കൊടുക്കുന്നത്? നമ്മുടെ കുടുംബ ജീവിതത്തിൽ സുവിശേഷത്തിന് എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത്? ഇവിടെയാണ് മാർത്തോമാസ്ലിഹാള് പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും കർത്താവിൻ്റെ സുവിശേഷത്തെ പ്രതിയും എന്ത് ത്യാഗം സഹിക്കാനും എന്തിന് തൻ്റെ ജീവനെ പോലും ബലി അർപ്പിക്കുവാൻ, ബലി കഴിക്കുവാൻ, യാഗമാക്കുവാൻ മാർത്തോമാസ്ലിഹായ്ക്ക് കഴിഞ്ഞത്. സുവിശേഷം നമ്മെ ആവേശഭരിതരാക്കുന്നു. സുവിശേഷം നമ്മുടെ ക്രിസ്തു ജീവിതവും ക്രിസ്താനുഭവവും ആഴമാക്കുന്നു. സുവിശേഷം കർത്താവിന് വേണ്ടി എല്ലാം സന്തോഷത്തോടെ സഹിക്കാൻ, വഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. മലയാളത്തിലെ പ്രസിദ്ധ സാഹിത്യകാരന്മാരിൽ ഒരാളായ ശ്രീ ആനന്ദ് ഒരു നോവൽ എഴുതി, ദ്വീപുകളും തീരങ്ങളും എന്നായിരുന്നു ആ നോവലിൻ്റെ പേര്. നമ്മുടെ വേദപുസ്തകത്തിലെയും മറ്റ് മതങ്ങളിലെയും മതഗ്രന്ഥങ്ങളിലെയും ചില പ്രധാന കഥാപാത്രങ്ങളെ തെരഞ്ഞു പിടിപ്പി എടുത്തിട്ട് അവരെ കൊണ്ട് ആനുകാലികമായ ചുറ്റുപാടിൽ
അവരെ കൊണ്ട് എഴുത്തുകാരൻ പറയിപ്പിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ നിന്ന് പലരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, അമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ഈ നോവലിൽ, ഈ കൃതിയിൽ ശ്രീ ആനന്ദ് സ്ഥാപിക്കുന്നത് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് പിതൃത്വം തെളിയിക്കേണ്ടത് എന്ന്. ഇത് കർത്താവ് പറഞ്ഞ ഒരു ആശയം തന്നെയാണ്. ഞങ്ങൾ യഹൂദന്മാരാണ്, അബ്രഹാമിന്റെ സന്തതികളാണ്. ബൈ വേർച്യു ഓഫ് ബർത്ത്, ജന്മത്തിന്റെ സുഹൃതം കൊണ്ട് ഞങ്ങൾ ഇന്നതൊക്കെയാണ്. കർത്താവ് പറഞ്ഞു, ഒരു കാര്യവുമില്ല, ഒരു കഥയുമില്ല, അതത്ര ശ്രേഷ്ഠവുമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളെന്ന് തെളിയിക്കേണ്ടത് എന്ന് കർത്താവ് എടുത്തു പറയുകയാണ്. നമുക്ക് പറയാം, മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച പള്ളികളിൽ ഒന്ന് ഞങ്ങളുടെ നിരണം പള്ളിയാണ്. പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്, പലതും അവകാശപ്പെടാനുണ്ട്. തിരുവചനം വ്യക്തമാക്കുന്നു, ഇതിനൊക്കെ ഒരു മഹത്വം ഉണ്ടാകണമെങ്കിൽ, ഇതൊക്കെ ശ്രേഷ്ഠമായി തീരണമെങ്കിൽ, സുവിശേഷ അധിഷ്ഠിതമായ കർമ്മ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായാലേ അത് പൂർണമായി തീരുകയുള്ളൂ എന്ന്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവകാശപ്പെടുവാൻ, അഭിമാനിക്കുവാൻ ഉണ്ടാകും ലോകത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ. പക്ഷേ വാത്സല്യമുള്ളവരെ, ദൈവമുൻപാകെ ഒരു സ്വീകാര്യത നമുക്ക് ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ സുവിശേഷത്തിലുള്ള ആവേശവും സുവിശേഷ അടിസ്ഥാനത്തിൽ സജീവമാകുന്ന ക്രിസ്തു ജീവിത അനുഭവവും സുവിശേഷത്തിനു വേണ്ടി ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിക്കുവാനുള്ള സന്നദ്ധതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണതയിലേക്ക് നയിക്കുകയുള്ളൂ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ കേട്ടതുകൊണ്ടായില്ല, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. എൻ്റെ വചനത്തിന് നിങ്ങളുടെ ഉള്ളിൽ ഇടം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന്, അതിനുവേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച് രക്തസാക്ഷിയായി തീർന്ന ആ മാർത്തോമാ ശ്ലീഹായുടെ ആത്മാവിൽ വീണ തീപ്പൊരിയുടെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി മുന്നോട്ടു പോകാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് വാത്സല്യമുള്ളവരെ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചു നിൻ വിലേറും രക്തകാസ പാനം ചെയ്യുന്നു മൃതരായോരെ നാശം നീക്കി ജീവിപ്പി അണിയണം നിന്നെ ിൽ
ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ, വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈകൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ. വിശുദ്ധ കുർബാന കൊള്ളുവാനുള്ളവര് രണ്ട് മദ്ബഹയുടെ മുൻപിലായിട്ട് കടന്നു വരേണ്ടതാണ്. തെക്കും വടക്കുമുള്ള പരിശുദ്ധ മദ്ബഹയുടെ മുൻപിലേക്ക് കടന്നു വരേണ്ടതാണ്. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവകൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും. പ്രാപിക്കും ഞങ്ങൾ രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പുണ്യപ്രദമായ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമേൻ. അംഗങ്ങളിലവയെ വന്നിക്കും നടിയ
സത്യം കാക്കുന്നു ഉത്തമവിധിനാഥ കടമെല്ലാം പോക്കി വിധി ഒഴിവാക്കണമേ വിശ്വാസാൽ ശുദ്ധ്യ എന്നെ കൈകൊണ്ട് കൽപ്പന കാക്കുന്നു പറയണം പിതാവും പുത്രനും പരിശുദ്ധായവൻ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെ തനിക്ക് സ്തുതി ഹല്ലേലൂയ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുനരുദ്ധാനത്തിനും നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം ചൊരിയുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യം ഇറങ്ങി പെരുമാറാൻ കേണമേ ആമേൻ കർത്താവേ കാണപ്പെടാവുന്നല്ലാത്ത നിന്റെ വലതുകരം തേടി ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിയാകുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധങ്ങൾ വഹിച്ചിരിക്കുന്നവടമേലും ഇത് നൽകുന്നവടമേലും ഇത് അനുഭവിക്കുന്നവടമേലും ഇതിൽ പരിശ്രമിച്ച് സമ്മതിച്ചവരും സമ്മതിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവ തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്ന് വന്നേക്കും ചുരിയപ്പെടുമാറാകട്ടെ സ്തുതി ദൈവ ശിക്ഷിക്കും പ്രതികാരത്തിനുമായിട്ട് എന്നാലോ ജീവനെ രക്ഷിക്കുമായിട്ട് അനുഭവിക്കണമേ ദൈവം വരാനേ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ ഉണ്ടാകട്ടേ
വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മരണീയനുമാകുന്ന ദൈവമേ, ദയോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ഓ അവകൂല സുബാലവൽവി ശേഷിവാൻ ചുറ്റി നടന്ന ഒടുവിൽ ദക്ഷിണ ഭാരത മതിലൊരു കലനാൽഹദനായുരിയിൽ നേനാഗദനാ ഒരു ഗുരു ഭക്ത അതിരുശേഷി പുറകാപുരിയിൽ നിക്ഷേപിച്ചു സുവിശേഷത ഞങ്ങള ജനകൻ സ്ലോമാസ്ലീക ഈ സഭയിലെ സുതരുടെ പേർക്കായ് പ്രാർത്ഥിക്കണമേ ഉള്ളവരും സഹോദരങ്ങളുമേ, നമ്മുടെ കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങളേവരും പ്രാപിച്ചിട്ടുള്ള വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടി പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥന്മാരോടുകൂടി സമീപസ്ഥന്മാരും മരിച്ചുപോയവരോടുകൂടി ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായ ലക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷമായാൽ മുദ്രബന്ധപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ ദുർദ്ധ നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുകയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു,
നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ ലഭിക്കുവാനിടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലെ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേ.